സി പി എമ്മിന്റെ ദേശീയ പാർട്ടി അംഗീകാരം ഈ തെരഞ്ഞെടുപ്പോടെ നഷ്ടപ്പെടുമെന്ന് പ്രചരിപ്പിക്കുന്നവരോട് പറയാനുള്ളത്, സി പി എമ്മിന് 2026 വരെ ദേശീയ പാർട്ടിയെ തുടരാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയുള്ളത്. അത് ആരുടെയും ഔദാര്യമല്ല, നിയമം നൽകുന്ന അവകാശം തന്നെയാണ്. 2016 ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ദേശീയ സംസ്ഥാന പാർട്ടികളുടെ അംഗീകാരം പുനഃപരിശോധിക്കുന്ന കാലാവധി 10 വർഷമായി ക്രമീകരിച്ചിരുന്നു. ഇതോടെ സി പി എമ്മിന് നിലവിൽ 2026 വരെ ദേശീയ പാർട്ടിയെ തുടരാം. എന്നാൽ അത്രയൊന്നും കാക്കേണ്ട കാര്യവുമില്ല. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 4 സംസ്ഥാനങ്ങളിലായി വ്യക്തമായ വോട്ട് ഷെയർ നേടി സി പി എം തങ്ങളുടെ ദേശീയ പാർട്ടി പദവി നിലനിർത്തിയിരിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള 3 മാനദണ്ഡങ്ങളിലായ 4 സംസ്ഥാനങ്ങളിൽ സംസ്ഥാന പാർട്ടി എന്ന അംഗീകാരമാണ് നിലവിൽ സി പി എമ്മിന് ദേശീയ പാർട്ടി എന്ന പദവി നൽകുന്നത്. കേരളം, ത്രിപുര, ബംഗാൾ, തമിഴ്നാട് എന്നിവയാണ് ഈ 4 സംസ്ഥാനങ്ങൾ. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയ 26 സീറ്റിന്റെ ബലത്തിലാണ് ബംഗാളിൽ സംസ്ഥാന പാർട്ടി പദവി സി പി എം നിലനിർത്തിപ്പോരുന്നത്. തമിഴ്നാട്ടിലും ബംഗാളിലും ഇത്തവണ നേടുന്ന സീറ്റുകളുടെ എണ്ണത്തിന് പ്രാധാന്യമുണ്ട്. 2 സംസ്ഥാനങ്ങളിലെങ്കിലും കുറഞ്ഞത് 2 സീറ്റ് വീതമെങ്കിലും ജയിക്കേണ്ടത് ദേശീയ പാർട്ടി പദവി നിലനിർത്താൻ ആവശ്യമാണ്. തമിഴ്നാട്ടിൽ 2 സീറ്റ് ലഭിച്ചില്ലെങ്കിലും 2029 വരെ അവിടെ സംസ്ഥാന പാർട്ടിയായി സി പി എമ്മിന് തുടരാം. എന്നാൽ ബംഗാളിൽ ഇപ്പോൾ 2 സീറ്റ് നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 9 സീറ്റെങ്കിലും നേടണം, അല്ലെങ്കിൽ ദേശീയ പാർട്ടി പദവി 2026 നഷ്ടമാകും. ഇതെല്ലാം കണക്കുകൂട്ടിയാണ് ബംഗാൾ സി പി എം ഘടകം തന്ത്രങ്ങൾ മെനയുന്നതും. ഇപ്പോഴിതാ ബംഗാളിൽ മമതയ്ക്കും ബി ജെ പിക്കും ഒരുപോലെ പേടി സ്വപ്നമായി സി പി എം, കോൺഗ്രസ്, ISF സഖ്യം ആധിപത്യം തുടരുകയാണ്. ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പുറകോട്ട് പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ സി പി എമ്മിന് അവിടെ സംസ്ഥാന പാർട്ടിയായി സ്ഥാനക്കയറ്റം കിട്ടും. അല്ലെങ്കിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സംസ്ഥാനങ്ങളിൽ നിന്നായി 11 എംപിമാരെ ലോക്സഭയിലേക്ക് അയക്കണം. അതിനുള്ള പരിശ്രമങ്ങളിലാണ് ദേശീയ തലത്തിൽ സി പി എം. കേരളം, ബംഗാൾ, ത്രിപുര, രാജസ്ഥാൻ, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നായാണ് 11 സീറ്റുകൾ ലഭിക്കേണ്ടത്. കേരളത്തിലും ബംഗാളിലും മികച്ച പ്രകടനം നടത്തിയാലേ ലക്ഷ്യത്തിലെത്താൻ കഴിയൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം, ത്രിപുരം എന്നിവയുടെ പ്രകടനം മോശമായാലും പ്രശ്നമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ രണ്ടിടത്തും സംസ്ഥാന പാർട്ടിയെ തുടരാം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സംസ്ഥാനത്തെ ആകെ സീറ്റെണ്ണത്തിൽ 25:1 എന്ന അനുപാതത്തിൽ ജയം നേടിയാൽ സംസ്ഥാന പദവി ലഭിക്കുമെന്ന മാനദണ്ഡ പ്രകാരമാണ് 2 സീറ്റിലെ ജയം തമിഴ്നാട്ടിലടക്കം അനിവാര്യമാകുന്നത്. ഈ സംസ്ഥാനങ്ങളിൽ ഒരിടത്ത് പുറകിൽ പോയാലും രാജസ്ഥാനിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുന്ന സിക്കർ സീറ്റ് പിടിക്കാൻ കഴിഞ്ഞാൽ അവിടെ സംസ്ഥാന പാർട്ടിയായി സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയുടെ കഴിഞ്ഞ 2 ഘട്ടങ്ങളിലെ മുന്നേറ്റത്തെ ഇത്തവണ കരുത്തോടെ തടയിടാൻ സി പി എം മുന്നിട്ടിറങ്ങിയിരിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ സഖ്യത്തിന്റെ നെടുനായത്വം കോൺഗ്രസിനേക്കാൾ ഉപരി സി പി എം കൃത്യമായി നിർവഹിക്കുന്നതും. ഇത്തവണ ദേശീയ പാർട്ടി എന്ന പദവി സി പി എമ്മിന് നിലനിർത്താൻ ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വോട്ടർമാർ തന്നെ വോട്ട് ഷെയർ തന്നെ വ്യക്തമാക്കി നൽകും. അതോടെ ആരോപണങ്ങളുടെ മുനയൊടിക്കുകയും ചെയ്യും.